നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം കേരളത്തിൽ 3 ഓളം പേർക്ക് അമീബ മൂലം മസ്തിഷ്ക ജ്വരം സംഭവിച്ചിരുന്നു. അപ്പോൾ അമീബ മൂലമാണ്, അമീബ ബ്രെയിൻ ഈറ്റിംഗ് ബാക്ടീരിയ എന്നൊക്കെ പറയും, സോറി, ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. വിഴിക്ക് കടക്കുന്നതിന് മുമ്പ് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബ്ലേസ്, ഞാൻ വാട്ടർ ക്വാളിറ്റി അനലിസ്റ്റ് ആണ്. നമ്മുടെ ചാനൽ H2O വാട്ടർ സ്കൂൾ വാട്ടർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട, ഫിൽട്ടേഷൻ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ചാനലാണ്. നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്ടർ എന്ന് മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വരുന്ന ഫോർമാലിറ്റി ഫോളോ ചെയ്ത് ഞാൻ തിരിച്ചു വിളിക്കും. നമ്മുടെ വീഡിയോസിന് താഴെ നിങ്ങളുടെ സംശയങ്ങൾ, ജലവുമായിട്ടുള്ള സംശയങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഉത്തരം സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നേരിട്ട് സംസാരിക്കുന്ന പെയ്ഡ് സർവീസാണ് ഇതിലേക്ക് വാട്ടർ എന്നാണ് മെസ്സേജ് അയക്കേണ്ടത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ബ്രെയിൻ ഈറ്റിംഗ് അമീബ മൂലമാണ് നമുക്ക് പ്രധാനമായിട്ടും കേരളത്തിലെ 3 പേർക്ക് ഈ അസുഖം ബാധിച്ചത്. അപ്പം നമ്മൾ എന്താണ് അമീബ എന്ന് നമുക്ക് നോക്കാം. അമീബ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഏകകോശ ജീവിയാണ്. പക്ഷേ അത് നമ്മുടെ ബ്രെയിനിൽ എത്തുമ്പോഴാണ് അത് അപകടകാരിയാവുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുളങ്ങളിലും കിണറുകളിലും ജലസ്രോതസ്സുകളിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു മൈക്രോ ഓർഗാനിസം. സൈസ് പറയുകയാണെങ്കിൽ 2.3 മുതൽ 3 മൈക്രോമീറ്റർ വരെ സൈസ് ഉള്ളതാണ് നമ്മുടെ ഈ അമീബ. നെഗ്ലേറിയ ഫൗളേറിയ എന്ന് പറയുന്ന അമീബയാണ് പ്രധാനമായിട്ട് ബ്രെയിൻ ഈറ്റിംഗ് ഉള്ള പനി അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സംഭവിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകമായിട്ട് നമ്മൾ കുളങ്ങളിൽ അല്ലെങ്കിൽ ജലാശയങ്ങളിൽ കുളിക്കുമ്പോൾ അടിയിലെ ഓർഗാനിക് ലെയറുണ്ട്, പ്രധാനമായിട്ട് വെള്ളവും നമ്മുടെ മണ്ണും എത്തുന്നതിന് മുമ്പ് ഒരു നമ്മുടെ ഈ ചെടികളും അല്ലെങ്കിൽ ജൈവ സബ്സ്റ്റൻസ് ഒക്കെ ഡീക്കേം ചെയ്തിട്ട് ഒരു ബെഡ് പോലെ ക്രിയേറ്റ് ചെയ്യും. അവിടെയാണ് ഈ അമീബയുടെ ഗ്രോത്ത് വളരെ വലിയ അളവിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വലിയ ഉയരങ്ങളിൽ നിന്ന് ചാടുക, അത് നോർമലായിട്ട് ഇത് കാണും കേട്ടോ, ഇത് വലിയ അളവിൽ കാണുന്ന ഈ അളവാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ കുളം കലക്കി കുളിക്കുക അല്ലെങ്കിൽ വലിയ പ്രഷറിൽ കുളത്തിലേക്ക് ചാടിയിട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് വരിക, ആ സമയത്ത് നമ്മുടെ വെള്ളം മൂക്കിലൂടെ കയറി നമ്മുടെ ബ്രെയിനിലെത്തി 9 മുതൽ 12 ദിവസം തൊട്ട് അമീബ നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ 9 മുതൽ 12 ദിവസം വരെ സമയത്തിൻ്റെ ഇടയിൽ അതിൻ്റെ ലക്ഷണങ്ങളായ ഒമിറ്റിങ്, പനി, ഛർദി, നമ്മുടെ മെൻ്റൽ കൺഫ്യൂഷൻസ്, പിന്നെ വലിയ രീതിയിലൊക്കെ പോകണം കോമ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു തുടങ്ങും. ഒരു 9 മുതൽ 12 ദിവസം വരെയാണ്, അത് ഏതൊരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്, ഒരു ഗ്രോത്തിനുള്ള സമയം, അത് ഉള്ളതാണ് 9 മുതൽ 12 ദിവസം വരെ. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രധാനമായിട്ടും ശരിക്കും മഴക്കാലത്തല്ല ഈ അസുഖം കാണാതെ, ഈ ബ്രെയിൻ ഈറ്റിംഗ് ബാക്ടീരിയയുടെ അസുഖങ്ങൾ പ്രധാനമായിട്ടും കാണാൻ ഈ വേനൽക്കാലത്തോടനുബന്ധിച്ച സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് 42 ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇവരുടെ ഏറ്റവും മൾട്ടിപ്ലിക്കേഷൻ സൂട്ടബിൾ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ സഹായിക്കുന്ന ടെമ്പറേച്ചർ. നമുക്ക് അറിയാം മഴക്കാലത്ത് അത് സംഭവിക്കില്ല. അപ്പോൾ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ മാറി വരുന്ന കാലാവസ്ഥയാണ്. നമുക്ക് 2 ദിവസം ശക്തമായ മഴ ലഭിക്കുക, 3ാമത്തെ ദിവസം വെയിലിലേക്ക് പോവുക. അപ്പോൾ അവരുടെ ഗ്രോത്ത് ട്രിഗർ ആവും, നമുക്ക് വെള്ളം നന്നായിട്ട് കൂടി ഓർഗാനിക് ലെയറൊക്കെ ഒരുപാട് വന്ന് എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് ഗ്രോത്ത് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലും ഈ ബാക്ടീരിയ പ്രവർത്തനം കൂടാനുള്ള കാരണം. അപ്പോൾ നമുക്കറിയാലോ ബാക്ടീരിയകൾ സാധാരണ ഒരു 38 ഡിഗ്രിക്കൊക്കെ മുകളിലാണ് അയാളുടെ ധാരാളമായിട്ട് കാണാം. അമീബ ഒരു ബാക്ടീരിയ അല്ല, അമീബ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം സെപ്പറേറ്റഡ് ബാക്ടീരിയയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഓർഗാനിസം ആണ്. അപ്പോൾ ഇവരുടെ പ്രധാന പ്രശ്നം നേരത്തെ പറഞ്ഞു, ഇതേപോലെ ബ്രെയിനിന് നശിപ്പിച്ചിട്ടാണ് ആളുകൾക്ക് ഡെത്ത് ആവുന്നത്. പക്ഷേ ഇതിൻ്റെ ഇത് റിപ്പോർട്ട് ചെയ്ത 97% പേര് മരിച്ചതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്യുക, സെറിബ്രോ സ്പൈനൽ ദ്രാവകം നമ്മുടെ ശരീരത്തിൻ്റെ അടുത്താണ് നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ അസുഖം ഡിറ്റക്ഷൻ നടത്തുക. ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായിട്ട് മൂക്കിലേക്ക് വെള്ളം ഡയറക്റ്റ്, പ്രത്യേകിച്ച് ജലാശയങ്ങളിൽ പോകുമ്പോൾ തടയുകയാണ് ഏറ്റവും നല്ല മാർഗം. അതിന് നോസ് പ്ലഗുകളൊക്കെ അവൈലബിൾ ആണ്, സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള നോസ് പ്ലഗുകൾ ഉപയോഗിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു 2.3 മൈക്രോൺ ആണ് ഒരു സൈസ് എന്നുള്ളത്. അപ്പോൾ അതിന് താഴെയുള്ള ഫിൽറ്ററുകൾ ഉപയോഗിക്കുക. പ്രധാനമായിട്ട് 1 മൈക്രോൺ സൈസിലുള്ള വാട്ടർ ഫിൽറ്ററുകൾ ഉപയോഗിച്ചാലും അമീബ വരുന്നത് തടയാൻ പറ്റും. ഒപ്പം തന്നെ നമ്മൾ ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒരുപാട് അസുഖങ്ങൾ ഡിറ്റക്ഷൻ നടത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം നമ്മൾ മൂക്കിലേക്ക് എടുത്ത് ഡയറക്റ്റ് വാഷ് ചെയ്യാതിരിക്കാൻ പോസിബിൾ ആണെങ്കിൽ, അതൊരു പോസിബിൾ 100% പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, പോസിബിൾ ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം നമ്മുടെ ജലാശയങ്ങൾ പ്രോപ്പറായിട്ട് ക്ലോറിനേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് ബാക്ടീരിയകളുടെ ഡിസീസുകൾ ഇപ്പോൾ വരുന്നുണ്ട്, അതിലൊന്നും മാത്രമാണ് ബാക്ടീരിയ. ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്, അമീബ ഒരു ബാക്ടീരിയ അല്ല. ഒരുപാട് ബാക്ടീരിയ ഡിസീസുകൾ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ആകുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാന ഒരു മൈക്രോ ഓർഗാനിസം ആയിട്ട് സൈഡ് ഇഫക്റ്റ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം തന്നെയാണ് അമീബ. അപ്പോൾ നമ്മുടെ ജലാശ്രയങ്ങൾ പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ ഗ്രോത്ത് തടയാൻ പറ്റും. ഞാൻ പറയാം, നമുക്കൊരു കുളം മൊത്തം ക്ലോറിനേഷൻ ചെയ്യുക, പുഴ മൊത്തം ക്ലോറിനേഷൻ ഒന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ
കിണറുകൾ പ്രോപ്പറായിട്ട് ക്ലോറിനായിട്ട് ഇത് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ടും ഏറ്റവും സൂട്ടബിൾ ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം. അപ്പോൾ മൂക്കിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് മൂക്കിലേക്ക് വെള്ളം അടിച്ച് കഴുകാതിരിക്കുന്നതും ഒരു പരിധി വരെ 100% അല്ല ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്ന മാർഗമാണ് നോസ് പ്ലഗ്സ്. നോസ് പ്ലഗുകൾ ഉപയോഗിക്കുക, ക്ലോറിനേഷൻ ചെയ്യുക, 1 മൈക്രോണിന് താഴെയുള്ള സൈസിലുള്ള താഴെയുള്ള, അതായത് 2.3 ആണ് അമീബയുടെ സൈസ്, അതിന് താഴെയുള്ള ഫിൽറ്ററുകൾ ഉപയോഗിക്കുക. ഒപ്പം തന്നെ ഡയറക്റ്റ് വെള്ളം മൂക്കിലെടുത്ത് വാഷ് ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് അമീബയെ തടയാനുള്ള പ്രധാന മാർഗങ്ങൾ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വാട്ടർ ക്വാളിറ്റി സംശയമുണ്ടെങ്കിൽ ചാനലിൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. നേരിട്ട് സംസാരിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് മുകളിൽ കൺസൾട്ടൻസി നമ്പറുണ്ട്, കൺസൾട്ടൻസി വഴി വാട്ടർ എന്ന് മെസ്സേജ് അയക്കാം. പെയ്ഡ് സർവീസ് ആണെന്ന് ഉറപ്പിക്കുന്നു. സൗജന്യമായിട്ട് കമൻ്റായിട്ട് നിങ്ങൾ സംശയം ദൂരീകരിക്കുക.